ഞാൻ മനസ്സിൽ കാണുന്ന ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതും ഒരുപക്ഷെ ലോക സിനിമയ്ക്ക് മലയാള സിനിമയെ പരിചയപ്പെടുത്താനും പാകപ്പെട്ട സംവിധാനമാണ് ലിജോ പെല്ലിശ്ശേരി. അപ്പോൾ ലിജോ പെല്ലിശ്ശേരി എന്നുള്ള സംവിധായകനെ ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ദൃശ്യഭാഷയ്ക്ക് ഒരു വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ലോകത്ത് മുഴുവൻ ആൾക്കാർ കാണുന്നതും വെൽ റിസീവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ പേരെടുത്ത് പറയാൻ കുറേ അധികം ആൾക്കാരുണ്ട്. ഞാൻ ലിജോയെ എടുത്തു പറയാനുള്ള കാരണം ലിജോ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന പല ടെക്നീഷ്യൻസിൻ്റെ പേര് പറയാനായിട്ട് നീണ്ട ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനതിനെ കാണുന്നത് ഞാൻ 89-ൽ പുതിയ എൻ്റെ ഒരു സിനിമയായിട്ട് വന്നതുപോലെ തന്നെ കാലം മുന്നോട്ട് പോകും തോറും പല പല സംവിധായകരും പല പല ടെക്നീഷ്യൻസും വന്നല്ലേ മതിയാവുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ ഇൻഡസ്ട്രി എന്നെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും ഇൻഡസ്ട്രി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വരുന്ന ഏറ്റവും നന്നായി സിനിമ ചെയ്യുന്ന ആൾക്കാരെല്ലാം നിലനിൽക്കും. അപ്പോൾ അതിന് ഒരിക്കലും കമ്പാരിസൺ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് ഞാൻ കണ്ടുവന്ന സിനിമകൾ പി എൻ മേനോൻ്റെ സിനിമകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മോശമാണെന്നുള്ള അസസ്മെൻറ്റിലല്ല ഞാൻ നിൽക്കുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ഓളോം തീരം എന്നുള്ള സിനിമ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരെ സിനിമയിലേക്ക് വരാനോ സിനിമയിലേക്ക് അടുപ്പിക്കാനോ പവർഫുള്ളായിട്ടുള്ള സിനിമകൾ കണ്ടാണല്ലോ നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള സംവിധായകർ വന്നിട്ടുണ്ട്. ഞാനൊക്കെ 80-കളിലും ഒക്കെ നമ്മളെ ആരാധനയോടുകൂടി മലയാള സിനിമയെ ഫോളോ ചെയ്യുമ്പോൾ ഭരതനും പത്മരാജനും കെ ജി ജോർജും അതിനോടൊപ്പം വാലേന്ദ്രമേനോനും ഫാസിലും അങ്ങനെ കുറേയധികം സംവിധായകരുടെ ഒരു കൂട്ടായ എല്ലാ ആഴ്ചകളിലും അവരുടെ സിനിമകൾ മാത്രം തിയേറ്ററിൽ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന സേതുമാധവൻ സാറും വിൻസെന്റ് മാഷും വി എൻ മേനോൻ സാറൊക്കെ മോശക്കാരെന്നുള്ളതല്ലോ. അവരുണ്ടാക്കിയിരുന്ന ഒരു പ്ലാറ്റ്ഫോം അതൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അടുത്ത തലമുറ എന്ന് പറഞ്ഞ പോലെ ഭരതേട്ടനിലും പത്മരാജനിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് വന്നിട്ടൊരു ജനറേഷനെയാണ് ഞാനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വരുന്ന ആ തലമുറയിൽ നിന്നുള്ള കുറേ ആൾക്കാർ ഈ പറഞ്ഞവരെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ അവരും വളരുന്നത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുറേ കൂടെ കാര്യങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നായത് ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വന്നാൽ മാത്രമേ ലോക സിനിമ കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലോക സിനിമ എന്ന് പറയുന്നത് ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ലോകത്ത് നടക്കുന്ന സിനിമയിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അവരുടെ ഫിംഗർ ടിപ്സിൽ അറിയാനുള്ള ഒരു സാധ്യത വളരെയാണ്. അപ്പോൾ നാച്ചുറലി അവരുടെ ഗ്രോത്തും അവരുടെ സിനിമകളും അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. നമ്മളൊക്കെ വളർന്ന കാലത്ത് ഒരു ബർക്ക്മാൻ്റെ സിനിമ ഒരു മാസം കണ്ടാൽ 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു അടുത്ത ഒരു ബർക്ക്മാൻ്റെ തന്നെ വേറൊരു സിനിമ കാണണമെങ്കിൽ അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഫിലിം ഫെസ്റ്റിവൽസ് ഈ ഡൽഹിയിൽ പോയി കാണേണ്ട അവസരമുണ്ട്. കേരള ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ജനറേഷൻ വളരെ ലക്കിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്നുമായിരിക്കും. അങ്ങനെ ഒരു പുതിയ സംവിധായകൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് അങ്ങേരോട് അറിയാനുള്ള ആഗ്രഹം ബറോസ് ലാലേട്ടൻ്റെ സിനിമയിൽ പ്രവർത്തിച്ചതിൻ്റെ പങ്കുവയ്ക്കാവുന്ന ലാൽസാറിനെ സംബന്ധിച്ച് ലാൽസാറിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, ലാൽസാർ ഹിംസെൽഫ് ഈസ് എ ഡിറക്ടർ ബേസിക്കലി. നമ്മൾ എത്രയോ നാളായിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹം സിനിമയുടെ ഈ ഒരു കാലം തൊട്ട് ഉള്ള എല്ലാ വളർച്ചയിലും കൂടെ കടന്നു വന്ന പല പല ടെക്നീഷ്യൻസിൻ്റെ കൂടെയും പല പല സംവിധായകരും വർക്ക് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ പുള്ളി വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ സിനിമ എന്നുള്ള കൗതുകം നമുക്കുണ്ടെന്നുള്ളേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരിക്കലും ആദ്യ സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ മനോഹരമായി അദ്ദേഹം ഷൂട്ട് ചെയ്തിരുന്നു. അത് വളരെ നല്ല സിനിമയായിരിക്കും എന്നുള്ളതിനകത്ത് ആരും സംശയം എനിക്കില്ല.